നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് വീണ്ടും ലാഭവും നഷ്ടവും എന്ന ടോപ്പിക്കിൽ നിന്ന് തന്നെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെയാണ്. ഓരോ ചോദ്യം ഓരോ ടൈപ്പാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, നാല് പേന വാങ്ങിയപ്പോൾ ഒരു പേന സൗജന്യമായി ലഭിച്ചുവെങ്കിൽ ഡിസ്കൗണ്ട് ശതമാനം എത്ര? അപ്പോൾ ഇത് എളുപ്പമാണ്. ഇതുപോലുള്ള കണക്കിന് നമ്മളൊരു ഒരു ഒരു ഐഡിയ മൈൻഡിൽ ഓർത്ത് വെച്ചിരുന്ന മതി. ഒരു ഫോർമുല, ഒരേ വിലയുള്ള എക്സ് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ, ഈ ഓരോ വാക്കും ശ്രദ്ധിച്ചോണം, ഒരേ വിലയുള്ള, ഇതെല്ലാം ഒരേ വിലയുള്ള എക്സ് സാധനങ്ങൾ വാങ്ങുമ്പോൾ, അപ്പോൾ ഇവിടെ നാല് സാധനമാണ് വാങ്ങിച്ചത്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് നാലാണ് ഇവിടെ വരുന്നത്. എക്സ് സാധനങ്ങൾ വാങ്ങുമ്പോൾ വൈ സാധനം ഫ്രീ ആയി വെറുതെ കിട്ടുന്നു. അങ്ങനെയൊരു കണ്ടീഷൻ വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ചോദ്യം കാണുമ്പോൾ തന്നെ ഉത്തരം എഴുതാം. നമ്മൾ വാങ്ങുമ്പോൾ വൈ സാധനങ്ങൾ വെറുതെ കിട്ടുന്നു, ഫ്രീ ആയിട്ട് കിട്ടുന്നു, വെറുതെ കിട്ടുന്നു. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഡിസ്കൗണ്ട് ശതമാനം കാണാം എങ്ങനെയാണ് കിട്ടുന്നു എങ്കിൽ ഡിസ്കൗണ്ട് ശതമാനം പെർസെൻ്റ് എന്ന് പറയുന്നത് ഫോർമുല വൈ ബൈ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഹൺഡ്രഡ്. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കും, വൈ ബൈ എക്സ് പ്ലസ് ഇങ്ങനെ ഓർത്ത് ഇത് ഇതുപോലെ ചില ഇത് ഓർത്ത് വയ്ക്കുമ്പോൾ തന്നെയാണ് നമുക്ക് എളുപ്പമാകുന്നത്. അപ്പോൾ ഇവിടെ നാല് പേന വാങ്ങിച്ചപ്പോൾ ഒരു പേന, അപ്പോൾ ഒന്നും നാലും കൂടി കൂട്ടുക, ഇൻറ്റു ഹൺഡ്രഡ്. നാല് പേന വാങ്ങിച്ചപ്പോൾ ഒരേ വിലയുള്ള എക്സ് സാധനങ്ങൾ വാങ്ങുമ്പോൾ വൈ സാധനങ്ങൾ വെറുതെ കിട്ടുന്നു. അപ്പോൾ വെറുതെ കിട്ടുന്നത് ഒരു സാധനമാണ്, ഇവിടെ ഒരു സാധനം. അപ്പോൾ വൈ ഇവിടെ വൺ ആണ്, മറ്റടുത്ത് ഫോർ പ്ലസ് വൺ. അപ്പോൾ വൺ ബൈ ഫൈവ് ഇൻറ്റു ഹൺഡ്രഡ് ഈക്വൽ ടു 20%. 20% അതാണ് ഡിസ്കൗണ്ട് ശതമാനം. അപ്പോൾ നാല് പേന വാങ്ങിയപ്പോൾ ഒരു പേന സൗജന്യമായി ലഭിച്ചുവെങ്കിൽ ഡിസ്കൗണ്ട് ശതമാനം എന്ന് പറയുന്നത് വൺ ബൈ ഫൈവ് ഇൻറ്റു ഹൺഡ്രഡ്. അപ്പോൾ ഒരേ വിലയുള്ള എക്സ് സാധനങ്ങൾ വാങ്ങുമ്പോൾ വൈ സാധനങ്ങൾ വെറുതെ കിട്ടുന്നുവെങ്കിൽ വൈ ബൈ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഹൺഡ്രഡ്. ഇവിടെ ഇങ്ങനെ ഇത് ഇത് തന്നെയായിരിക്കും നമുക്ക് ഏറ്റവും എളുപ്പം, പെട്ടത് ഓർത്ത് വയ്ക്കാനായിട്ടും കുറച്ച് എളുപ്പമുണ്ട്. അപ്പോൾ വെറുതെ ലഭിച്ച സാധനമാണ് അത് നമ്മൾ ആദ്യം ഓർക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ എണ്ണം വൈ ബൈ ടോട്ടൽ എത്ര സാധനങ്ങൾ, അത് ഇൻറ്റു ഹൺഡ്രഡ്. അപ്പോൾ ഇവിടെ ഉത്തരം 20%. ഇത് ഓരോന്നും ഓരോ ടൈപ്പാണ്. അപ്പോൾ ഓരോ ടൈപ്പായിട്ട് തന്നെ നോക്കി വെച്ച് പഠിച്ചാലും ഏതിനൊക്കെയാണ് നമ്മൾ ഇതുപോലുള്ളത് ഓർത്ത് വയ്ക്കേണ്ടത് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് മനസ്സിലാവും. ഷോർട്ട് കട്ട് ഓർത്ത് വയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് മാത്രം നമ്മളല്ലാതെ ആ ലാഭ ശതമാനം അതുപോലുള്ള ആ ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചിട്ട് അതിലൊരു വാല്യൂ ഇട്ട് വേണമെങ്കിൽ പോകാം. ഇതിന് ഇതാണ് എളുപ്പം, വൈ ബൈ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഹൺഡ്രഡ്. നമുക്ക് ഓർത്ത് വെക്കാനും എളുപ്പമുണ്ട് ഡിസ്കൗണ്ട് ശതമാനം കാണാനാണ്. ഇനി അടുത്ത ടൈപ്പിലുള്ള ഒരു ചോദ്യമാണ് അടുത്തത്. ആറ് പേനയുടെ വാങ്ങിയ വില, ആറ് പേനയുടെ വാങ്ങിയ വില, ഓരോ വാക്കും ശ്രദ്ധിക്കണം ഏതാണ് പറയുന്നതെന്നുള്ളത്. വാങ്ങിയ വിലയാണ്, കോസ്റ്റ് പ്രൈസാണ്. വാങ്ങിയ വില അഞ്ച് പേനയുടെ വിറ്റ വിലയ്ക്ക് തുല്യമെങ്കിൽ, അഞ്ച് പേനയുടെ വിറ്റ വിലയ്ക്ക് തുല്യമെങ്കിൽ ലാഭ ശതമാനം എത്ര? ലാഭ ശതമാനം, ഇതും ലാഭ ശതമാനമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ബേസിക് ഫോർമുല അതിലെപ്പോഴും ഓർത്ത് വയ്ക്കുക. ലാഭ ശതമാനം എത്ര, ഷോർട്ട് കട്ട് ഉണ്ട്, പക്ഷേ ബേസിക് ആയിട്ടുള്ള ഫോർമുലയായിരിക്കും ഇതുപോലുള്ളതിന് കൂടുതൽ എളുപ്പം വരുന്നത്. അപ്പോൾ ഇവിടെ ലാഭ ശതമാനം കാണാനായിട്ട് ഇവിടെ ഒരു ഒന്നുകിൽ ഇത് ഓർത്ത് വയ്ക്കുക. ലാഭ ശതമാനം എന്ന് പറഞ്ഞാൽ ഈ സംഖ്യകളുടെ വ്യത്യാസം. ലാഭ ശതമാനം ഈസ് ഈക്വൽ ടു സംഖ്യകളുടെ വ്യത്യാസം വ്യത്യാസം ബൈ ചെറിയ സംഖ്യ ബൈ ചെറിയ സംഖ്യ ഇൻറ്റു ഹൺഡ്രഡ്.
അപ്പോൾ ഇവിടെ എത്രയാണ് സംഖ്യകളുടെ വ്യത്യാസം? 6 - 5 ബൈ ചെറിയ സംഖ്യ 5 × 100, അതായത് 1/5 × 100 20%. പക്ഷെ നമുക്ക് ചില സമയത്തെങ്കിലും ഇത് ഇവിടെ ചെറിയ സംഖ്യയാണോ വരേണ്ടത് വലിയ സംഖ്യയാണോ ഇത് മനസ്സിലാക്കാതിരുന്നാൽ സംശയം വരും, അല്ല എങ്കിൽ ഇതിങ്ങനെ തന്നെ ഉണ്ട്. അഥവാ അങ്ങനെ മറക്കുകയാണെങ്കിൽ മാത്രം നമുക്കറിയാം ലാഭ ശതമാനം എന്ന് പറഞ്ഞാൽ ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില × 100 എന്നുള്ളത് നമുക്ക് അറിയാം. അപ്പോൾ അങ്ങനെ വെച്ച് നമുക്ക് വേണം ഒരു ഓർമ്മ. ഇപ്പം ഒരു പേനയ്ക്ക് 5 രൂപയാണ് വില എന്ന് വിളിക്കുക. ഒരു പേനയ്ക്ക് 5 രൂപയാണ്, നമുക്ക് ഒരു റൗണ്ട് ഫിഗർ എടുക്കാൻ വേണ്ടി. ഇപ്പോൾ 6ഉം 5ഉം വരുമ്പോൾ അതിൻ്റെ ലെസ്സാകും, 30ലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് പെട്ടെന്ന് ഒരു ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ 6 പേനയുടെ വില എത്രയായിരിക്കും? 6 പേനയ്ക്ക് 30 രൂപയായിരിക്കും വില. അപ്പോൾ 6 പേനയുടെ വാങ്ങിയ വില 5 പേനയുടെ വിറ്റ വിലയ്ക്ക് തുല്യമാണ്. അപ്പോൾ 5 പേന 30 രൂപയ്ക്ക് വിൽക്കണമെങ്കിൽ ഒരു പേനയ്ക്ക് എത്രയായിരിക്കും വില? 6 രൂപ. ഒരു പേനയ്ക്ക് 6 രൂപയാകണം എങ്കിലേ വരുള്ളൂ. അപ്പോൾ ലാഭം എന്ന് പറയുന്നത് 6 - 5 = 1. 6 - 5 / ആ വാങ്ങിയ വില 5 × 100 = 1/5 × 100 20%. ആ ബേസിക് ഫോർമുലയിൽ നിന്നും ഇതിൽ സംശയം വന്നാൽ ഇങ്ങനെ ഓർത്ത് വയ്ക്കാം. ഇപ്പോൾ ഈ 6ഉം 5ഉം ഈ 30 ഒക്കെ എടുക്കാൻ കാരണം 6ഉം 5ഉം 6 × 5 30 ഒരു റൗണ്ട് ഫിഗറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അതനുസരിച്ച് ഒരു വാല്യൂ ഇട്ട് നോക്കിയാൽ പെട്ടെന്ന് ഇത്ര ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഇതിൽ സംശയം വന്നാൽ ഇങ്ങനെ നോക്കാം. അല്ലെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്തിട്ട് ഈ ഇത് മാത്രം അത് ഇതൊന്നും ഓർത്ത് വയ്ക്കുക. ഈ ടൈപ്പ് കൂടുതൽ ചെയ്യുമ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. ലാഭശതമാനം സംഖ്യകളുടെ ഇതുപോലുള്ള ടൈപ്പിൽ സംഖ്യകളുടെ വ്യത്യാസം ബൈ ചെറിയ സംഖ്യ × 100 എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഉത്തരം ഇവിടെ 20% എന്ന് കിട്ടി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പം നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ ഡിസ്കൗണ്ട് ശതമാനം കണ്ടുപിടിക്കുന്നതിൻ്റെ കണ്ടു, അത് പിന്നെ എളുപ്പമുണ്ട്. y/x + 100 ഇനി ഇപ്പം ഇവിടെ ലാഭശതമാനം കണ്ടുപിടിക്കുന്ന ഈ ടൈപ്പ് ചോദ്യങ്ങളിൽ സംഖ്യകളുടെ വ്യത്യാസം ബൈ ചെറിയ സംഖ്യ × 100 എന്നുള്ളത് കണ്ടു. ഇനി അടുത്തത്, ഇനി അടുത്ത മറ്റൊരു ടൈപ്പ് 8 പെൻസിലിൻ്റെ വാങ്ങിയ വില എന്ന് ശ്രദ്ധിച്ചോളൂ. ഓരോ വാക്കും വാങ്ങിയ വിലയും വിറ്റ വിലയും എങ്ങനെയാണ് വരുന്നതെന്ന്. 8 പെൻസിലിൻ്റെ വാങ്ങിയ വില 10 പെൻസിലിൻ്റെ വിറ്റ വിലയ്ക്ക് തുല്യം. 10 പെൻസിലിൻ്റെ വിറ്റ വിലയ്ക്ക് തുല്യം. അങ്ങനെ അത് കേൾക്കുമ്പോൾ അങ്ങനെ മനസ്സിലാവും നഷ്ടശതമാനം. വിറ്റ വിലയ്ക്ക് തുല്യമാണെങ്കിൽ നഷ്ടശതമാനം, തുല്യമെങ്കിൽ നഷ്ടശതമാനം എത്ര? അപ്പോൾ ഇവിടെ നഷ്ടശതമാനമാണ്, നഷ്ടശതമാനം. അതിനും ഇതിലെ തന്നെ ഓർത്ത് വയ്ക്കാൻ നഷ്ടശതമാനം ഇതുപോലുള്ള ഇതിൽ വരുമ്പം മറ്റേതറിയാമെങ്കിൽ നമുക്കിതും അതേ രീതിയിൽ തന്നെ പോകാം. സംഖ്യകളുടെ വ്യത്യാസം ബൈ വലിയ സംഖ്യ, വ്യത്യാസം ബൈ വലിയ സംഖ്യ × 100. അപ്പോൾ സംഖ്യകളുടെ വ്യത്യാസം എത്രയാണ്? 2. 10 - 8 = 2 വലിയ സംഖ്യ × 100, അതായത് 2/10 × 100 20%. ഇവിടെ 20% തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഇതിപ്പം വലിയ സംഖ്യയാണോ ചെറിയ സംഖ്യയാണോ എന്നൊക്കെ സംശയം വരികയാണെങ്കിൽ മാത്രം ആ പഴയ രീതിയിൽ ഇപ്പം 8ഉം 10ഉം അതിൻ്റെ ലെസ്സാക്കും എടുക്കാതെ അതിൻ്റെ ഗുണിതം ഒരു 80 എന്ന് ഞാനിപ്പോൾ എടുക്കുന്നു. 8 പെൻസിലിൻ്റെ വാങ്ങിയ വില 80 രൂപയാണെന്ന് വിചാരിക്കാം. 80 രൂപയാണെങ്കിൽ അപ്പോൾ ഒരു പെൻസിലിന് 8 രൂപ, 10 രൂപ. ഒരു പെൻസിലിന് അപ്പോൾ 10 രൂപ, ഒരു പെൻസിലിൻ്റെ വില 10 രൂപ. ഒരു പെൻസിലിൻ്റെ വില 10 രൂപയാണ്, 8 പെൻസിൽ 80 രൂപയ്ക്ക് വാങ്ങി എന്ന് കരുതി. 8 ഉം 80 എടുക്കാൻ കാരണം 8 × 10 നമുക്കത് എടുക്കാനായിട്ടുള്ള നമ്പേഴ്സ് റൗണ്ട് ഫിഗർ
സമയം കൺവീനിയൻ്റ് ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ അതാണ് 10 പെൻസിൽ വിറ്റ വില. അപ്പോൾ 10 പെൻസിൽ 80 രൂപയ്ക്ക് വിൽക്കണമെങ്കിൽ ഒരു പെൻസിലിൻ്റെ വിറ്റ വില എന്ന് പറയുന്നത് 8 രൂപയായിരിക്കണം. അപ്പോൾ 2 രൂപ, ഒരു പെൻസിൽ 10 രൂപയ്ക്ക് വാങ്ങി അത് 8 രൂപയ്ക്ക് വിറ്റു, അപ്പോൾ നഷ്ടം 2 രൂപ. 2 വാങ്ങിയ വില 10 × 100, അപ്പോഴും 20% എന്ന് കിട്ടുന്നു. അതായത് ഇവിടെ അതെ, ഒരു പെൻസിലിന് 10 രൂപയ്ക്ക് വാങ്ങിയെന്ന് വയ്ക്കുക, 8 പെൻസിലിന് അപ്പോൾ 80 രൂപയായി. ഇനി 80 രൂപയ്ക്കാണ് 10 പെൻസിൽ വിറ്റതെങ്കിൽ ഒരു ഒരു പെൻസിലിന് 8 രൂപയാകണം. അപ്പോൾ 10 രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ച സാധനം 8 രൂപയ്ക്കാണ് വിറ്റ, അപ്പോൾ 2 രൂപ നഷ്ടം വന്നു. 2 വാങ്ങിയ വില 10 × 100, 20%. അപ്പം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചിന്തിച്ചെടുത്തിട്ട് ചെയ്യാം ഈ ഫോർമുലകൾ. കുറേ ഫോർമുലയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഇങ്ങനെ ഓർക്കും നഷ്ടശതമാനം വരുമ്പോൾ ഇവിടെ വലിയ സംഖ്യയാണ് എഴുതേണ്ടതെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച 3 ഡിസ്കൗണ്ട് ശതമാനത്തിൻ്റെത് പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാഭശതമാനം കണ്ടുപിടിക്കാനുള്ളതും അതുപോലെ നഷ്ടശതമാനവും വരുമ്പോഴുള്ള അങ്ങനത്തെ 3 ടൈപ്പ് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഈ 3 ചോദ്യങ്ങളും ചെയ്ത് നോക്കുക. ഇനി ലൈവ് ക്ലാസ്സിൽ ഒരേ ടൈപ്പിൻ്റെ തന്നെ കൂടുതൽ ചോദ്യങ്ങളും ചെയ്യാം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.